എല്ലാവർക്കും സുരഴുതത്തിലേക്ക് സ്വാഗതം. ശതകോടി ഭക്തർ അനുഗ്രഹം തേടിയെത്തുന്ന ഗുരുവായൂരിലെ ഭക്തജന തിരക്ക് കാരണം ഇവിടെ നിരവധി പേർ ദർശനത്തിന് ഏറെ നേരം കാത്തിരിക്കാറുണ്ട്. ആ ഭക്തജന തിരക്ക് കാരണം ഗുരുവായൂരിലെ ചൈതന്യം ഏറി വരുന്ന ഒരു അനുഭൂതിയാണ് ഈ ഗാനത്തിന്. അതുതന്നെയാണ് ഗുരുവായൂർ മഹാത്മ്യം എന്ന് ചിന്തിച്ച് ഇന്ന് സുരഴുതത്തിൽ നമുക്ക് വേണ്ടി സ്വന്തം ഈണത്തിൽ ഈ ഒരു ഗാനത്തെ ആലപിക്കുന്നത്. എറണാകുളം കാക്കനാട്ടിൽ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീമതി സുത ബാലഗോപാൽ കഴിഞ്ഞ 30 വർഷക്കാലമായി ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ സ്ഥിര സാന്നിധ്യമാണ് ഇവർ. അങ്ങനെ സുപരിചിതമായ ഈ ഒരു മുഖം സുരഴുതത്തിലൂടെ എത്തുന്നതും ധന്യതയായി കണക്കാക്കുന്നു. ചേർത്തല അരുണാധരൻ സാറുടെ കീഴിൽ ഏറെ വർഷമായി സംഗീതം അഭ്യസിക്കുന്ന ഇവർ ഇപ്പോഴും പഠനം തുടരുന്നു. നിരവധി വേദികളിൽ കലാപ്രകടനം നടത്തുവാനായി ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഭർത്താവ് അഡ്വക്കേറ്റ് ബാലഗോപാലും പുത്രി അഡ്വക്കേറ്റ് ഗൗരി ബാലഗോപാലുമാണ്. ഈ ഗായിക എന്ന സുരഴുതത്തിന് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ശ്രീമതി സതീരാജനാണ്. ശ്രീമതി സുത ബാലഗോപാലിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഇതാ സുരഴുതം. ശതകോടി ഭക്തരും തേടിയെത്തുമ്പോൾ ഏവർക്കും അനുഗ്രഹമേകും. ശതകോടി ഭക്തരും തേടിയെത്തുമ്പോൾ ഏവർക്കും അനുഗ്രഹമേകും. തിരക്കോടു തിരക്കായ തിരുനട നിറയും നിത്യവും ചൈതന്യമേറും. ഗുരുവായൂർ ശതകോടി ഭക്തരും തേടിയെത്തുമ്പോൾ ഏവർക്കും അനുഗ്രഹമേകും. മതിയാവോളം ലീലകളാടും ആശ നിരാശകളെങ്കിൽ ആശ്വാസവചനങ്ങൾ എന്തിനു വേറെ വിശ്വാസമെല്ലാം അറിയുമെന്നും ഗുരുവായൂർ ശതകോടി ഭക്തരും തേടിയെത്തുമ്പോൾ ഏവർക്കും അനുഗ്രഹമേകും. കദനത്താൽ അഭിഷേകം ചെയ്യുന്ന നേരം കാരുണ്യവശവും ചൂരിയും. കദനത്താൽ അഭിഷേകം ചെയ്യുന്ന നേരം കാരുണ്യവശവും ചൂരിയും. ആ മൃദുസ്മീരം അതുമതിയല്ലോ അമൃതമാ ശതകോടി ഭക്തരും തേടിയെത്തുമ്പോൾ ഏവർക്കും അനുഗ്രഹമേകും. തിരക്കോടു തിരക്കായ തിരുനട നിറയും നിത്യവും ചൈതന്യമേറും. ഗുരുവായൂർ